സുഹൃത്തെ, ഞാനിന്ന് ഒരു കഥ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കുറച്ച് കാര്യങ്ങളും. ഞാൻ ഈ വീഡിയോയുടെ തമ്മിൽ ഇമോഷണൽ ഫൂൾ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടോ? അങ്ങനൊരു വാക്കുണ്ട് എന്നുള്ളതാണ്, വൈകാരിക വിഡ്ഢികൾ. ആർക്കും ചവിട്ടി മെതിക്കാൻ കഴിയുന്ന ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് ഇമോഷണൽ ഫൂൾസ് എന്ന് പറയുന്നത്. ഇവർ ശരിക്കും വിഡ്ഢികളാണോ ഫൂളാണോ? അല്ല, ഇവർ മറ്റുള്ള ആളുകളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട്, വിശ്വസിച്ച് പോകുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്ന പേരാണ് അവൻ കുറച്ച് ഇമോഷണലാണ്, അവനോട് അധികം ഇടപെടണ്ട, അവൾ പെട്ടെന്ന് ഇമോഷണലാവും, അവളെ ഇതിനൊന്നും കൂട്ടാൻ പറ്റില്ല. ഇത് മറ്റുള്ള ആളുകൾ കൊടുക്കുന്ന പേരാണ്. അതിൻ്റെ റീസൺ അയാളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വഭാവമാണ്. അതെങ്ങനെ അയാളിലേക്ക് വന്നു? ഒരാൾ ഓവർ സെൻസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും വേണ്ടാത്ത കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് കുറേ ദിവസം മനസ്സിലിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായിരിക്കുക, മൂഡ് ഓഫ് ആയിരിക്കുക, അതും ആലോചിച്ചുകൊണ്ട് ഒരുപാട് സമയം പോവുക, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യം തന്നെയാണ് ഓവർ ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾ സംഭവിക്കുന്നത്. ചില ആളുകൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവിടെ വച്ച് കരയും. ഇത് മറ്റുള്ള ആളുകൾക്കൊരു സഹതാപമാണ് ഉണ്ടാക്കുക. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നാരും ചിന്തിക്കില്ല, അത് ആർക്കും അറിയാൻ വേണ്ട. മറ്റുള്ളവർക്ക് വേദനിപ്പിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് എൻ്റർടൈൻ ചെയ്യാനും കുത്തി നോവിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് കരയിപ്പിച്ച് ഒരാളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അയാളെ യൂസ് ചെയ്യാനുള്ള ടൂളാക്കി മാറ്റുന്ന വിഡ്ഢികളെയാണ് ഇമോഷണൽ ഫൂൾസ് എന്ന് പറയുന്നത്. ഒരാൾ അതിനെ നിന്ന് കൊടുക്കുമ്പോൾ മാത്രമേ അയാൾ ഫൂളായിട്ട് മാറുന്നുള്ളൂ. നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കാം, ഒരുപാട് വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് മറ്റുള്ളവരാർ ചതിക്കപ്പെട്ടു പോകുന്ന ആളുകൾ. ഒരാൾ ഈ രീതിയിൽ ഇമോഷണൽ ക്യാരക്ടറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് പുറത്ത് കാണിക്കുന്നത് നല്ലതിനല്ല. ഒരാൾ ഇമോഷണൽ ക്യാരക്ടറാണെങ്കിൽ അയാളുടെ മുഖത്ത് അത് അറിയാൻ കഴിയും, അത് കാണിക്കാതിരിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചതിക്കപ്പെടാൻ മാത്രമേ നേരമുണ്ടാവൂ. ഇത് കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു ഇമോഷണൽ ക്യാരക്ടറാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറച്ച് പോയിൻ്റുകളാണ് ഞാനിവിടെ പറയുന്നത്. ആ പോയിൻ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഒരാൾ അങ്ങനെ ആയി എന്നുള്ളത് നമ്മളറിയണ്ടേ? എങ്ങനെ ഒരാൾ കൂടുതൽ ഇമോഷണലി സെൻസിറ്റീവ് ആയി എന്നുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. കാര്യം, ഇമോഷണലി കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം റെഡിയാണോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്ക് ചെറുപ്പകാലം മുതലേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഇവരെ പോലെ തന്നെയുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമേ ചെറുപ്പകാലത്ത് ഇവരുടെ കൂടെ ഉണ്ടാവൂ. അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ല കെയറിങ് കിട്ടിയിട്ടുണ്ടാവാം, വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം. ആരും ഇയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ പേരൻസിൻ്റെ അടുത്ത് നിന്നും ഒരടി പോലും കിട്ടിയിട്ടുണ്ടാവില്ല, വളരെ റയറായിരിക്കും. സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്യാവശ്യം പഠിക്കാനും നല്ല രീതിയിൽ ഇങ്ങനെ മാന്യമായിട്ട് നടക്കാനും ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും ഇവർ. മൊത്തത്തിൽ പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ ആളുകൾ, എന്താണെന്നറിയാത്ത ആളുകൾ, എങ്ങനെയൊക്കെ വേദനിപ്പിക്കും ആളുകൾ, എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കും, അവരെങ്ങനെയൊക്കെ നമ്മളെ ചതിക്കും എന്നൊന്നും അറിയാത്ത ഒരു പാവ ആളുകളായിരിക്കും ഇവർ. ഇവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു ഒബ്സർവേഷൻ പവർ കൂടിയ ആളുകളായിരിക്കും ഇവർ. മറ്റുള്ള ആളുകളൊക്കെ ഒബ്സർവ് ചെയ്യും, പക്ഷേ അവരുമായിട്ട് ഇടപെടാൻ വലിയ താല്പര്യമുള്ള ആളുകളായിരിക്കില്ല. ചെറുപ്പകാലത്തിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം പോകുന്ന, ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന, ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറാൻ ശ്രമിക്കുന്ന ഒരു ഒബ്സർവർ ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ഗുണങ്ങളുണ്ട്. ഇവരുടെ മനസ്സ് നല്ല മനസ്സായിരിക്കും, എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. ചിലപ്പോൾ കുറച്ച് നിഷ്കളങ്കരായിരിക്കും, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇവരെ നേരിടാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും യൂസ് ചെയ്യാനും ചതിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും വിശ്വസിക്കണം, വിശ്വസിക്കരുത് എന്നൊന്നും അറിയേണ്ടാവില്ല. ചുറ്റിലുള്ള ആളുകളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ എന്നെക്കാളും വലിയ എന്തൊക്കെയോ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒന്നിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയും സംശയമൊക്കെ ഉള്ള ആളുകളായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലൂടെയാണ്. എല്ലാവരും അത്യാവശ്യം കണ്ണിങ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരാളെ ചതിക്കാം, എങ്ങനെ ഒരാളിൽ നിന്ന് പൈസ മുതലാക്കാം, ഇവളെ എങ്ങനെ വേദനിപ്പിക്കാം, ഇവനെങ്ങനെ വേദനിപ്പിക്കാം, സ്വയം എങ്ങനെ വേദനിപ്പിക്കാം, ഇതിൻ്റെ മുകളിലൊക്കെ റിസർച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഒരു ഇമോഷണൽ വ്യക്തിയായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ മുന്നിലേക്ക് ഒരു ഭാവി നമുക്കുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്കൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ പറയും. ഒരു കഥ പോലെ തന്നെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കാര്യം,
നിങ്ങൾ ഇങ്ങനൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിർത്തേണ്ട ഒരു സ്വഭാവം, ഒരു കാര്യം എന്ന് പറയുന്നത് ആരെ കണ്ടാലും എന്ത് കേട്ടാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ മുന്നിൽ ആരെന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം എന്നൊരു മറുപടി നിങ്ങളവർക്ക് കൊടുക്കാൻ പഠിക്കണം. ഇതെല്ലാ ഡയലോഗിലും വർക്കൗട്ട് ആവില്ല, പക്ഷേ നിങ്ങളവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് നിർത്തുക. നമുക്ക് അതിനൊരു വാക്ക് പറയാൻ പറ്റും, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. നമ്മൾ ആരുമായിട്ടും ഓവർ അറ്റാച്ച്ഡ് ആവാതെ അവരെന്താണ് പറയുന്നത് എന്നൊരു ഒബ്സർവറായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിയട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അവരെ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇമോഷണലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ആരെങ്കിലും കുത്തി നോവിക്കുന്ന വാക്കുകളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാതിരിക്കുക. ആരെന്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കരച്ചിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ആരും കാണാതെ നിങ്ങളുടെ റൂമിൽ മാറിയിരുന്ന് കരയുക. ഞാൻ ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞേ ഉള്ളൂ, ഇങ്ങനെ ആരും ഉണ്ടാവില്ല, പക്ഷേ എന്താണെങ്കിലും നമുക്ക് അപ്പോൾ വരുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് കാണിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്. അത് കാണുമ്പോൾ നിങ്ങളുടെ എനിമീസ് എന്ന് പറയുന്ന പലർക്കും അതൊരു രസമാണ്. വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ചില ടൂളുകളുമായിട്ടാണ് അവർ വരുന്നത്. അവിടെ നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ് എന്ന് കാണാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ അല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ ഒരാൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതായിരിക്കണം, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളെ നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. പല ആളുകളും തമാശകളായിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നിങ്ങളും ആ സെൻസിൽ തന്നെയാണ് എടുത്തത് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ ഭാവങ്ങൾ ആ രീതിയിലൊന്ന് മാറ്റിക്കൊടുക്കുക. ഇനി തമാശയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വളരെ മോശം ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചിരിച്ചു നിൽക്കരുത്, അവിടെ നിങ്ങൾ പ്രതികരിക്കേണ്ട വേണം. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ പറയുക, ഇമോഷണൽ ആവേണ്ട സ്ഥലത്ത് ഓവർ ഇമോഷണൽ ആവാതിരിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് ഒരാൾ ഇമോഷണൽ ആണോ എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കഴുകൻ കണ്ണുകളുള്ള ആളുകളാണ് അവരൊക്കെ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ഇടപഴകുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സമീപിച്ച് പോയി കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ തലയിൽ കയറി മെനക്കെടാൻ നിൽക്കില്ല. ഇനി അടുത്ത കാര്യം, നിങ്ങൾ ഇമോഷണൽ ആവാൻ സാധ്യതയുള്ള ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ചില ആളുകൾക്ക് വീട്ടിലുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷണലി ട്രിഗറാവും. അച്ഛനെ പറ്റി, അമ്മേനെ പറ്റി, അനിയത്തിനെ പറ്റി, അനിയനെ പറ്റി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളുള്ള ആളുകളെ പറ്റി പറയുമ്പോഴും ട്രിഗറാവാറുണ്ട്. ഇയാളുടെ തന്നെ എന്തെങ്കിലും ചില വീക്ക്നെസ്സുകളെ പറ്റി പറയുമ്പോൾ ട്രിഗറാവും. ചില പഴയ ലവ് ഫെയിലിയറുകളെ പറ്റി പറയുമ്പോൾ ട്രിഗറാവും. അത് ഏതാണ് ആ ട്രിഗറെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ പബ്ലിക്കലി ഔട്ടാക്കാതിരിക്കുക. അത് പുറത്തേക്ക് അറിഞ്ഞു കഴിയുമ്പോൾ എന്താവും, ആളുകൾ നിങ്ങളെ അത് തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്ത വരുമ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് തോന്നാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് സ്വയം അംഗീകരിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങുക. നമ്മൾ ഇത്ര നേരവും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സോഷ്യൽ സ്കില്ല് കുറവാണെന്നുള്ളതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ലോൺലി ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാതെ കുറച്ചുകൂടി സോഷ്യലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചില യാത്രകൾ, ചില ക്ലബിലേക്കൊക്കെ ഒന്ന് പോവുക, മെമ്പർഷിപ്പ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെ കൂടെ കൂട്ടുക. ഒരു സെൽഫ് റെഗുലേഷൻ കൊണ്ടുവരിക, ഉള്ളിൽ നിന്നൊരു ഡ്രൈവ് വേണം നമുക്ക്. നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ അങ്ങനെ തോന്നി തുടങ്ങണം. നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചില ഈഗോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് പബ്ലിക്കലി ഇറങ്ങി സംസാരിക്കാനും ആളുകളായിട്ട് നല്ലൊരു മിങ്കിൾ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. പക്ഷേ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഡേഞ്ചറാണ്, പിന്നെ സ്വന്തമായിട്ട് എവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ അതൊരു മീഡിയത്തിൽ കൊണ്ടുപോകാൻ കഴിയണം. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാവരോടും അറിയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഈ ഇമോഷണൽ ക്യാരക്ടറാണ് നമ്മളെന്നുള്ളത് എല്ലാവരും അറിയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ പോയിൻറ്സ് അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.